ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഴത്തലിയാണ് മെയിൻ ആയിട്ട്. ഹായ് ഫ്രണ്ട്സ്, കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് ആര്യൂജി. ഇന്നത്തെ വീഡിയോ നമ്മുടെ കിച്ചൺ വേസ്റ്റ് എങ്ങനെയാണ് വളമാക്കി മാറ്റാമെന്നുള്ളതാണ്. കിച്ചൺ വേസ്റ്റ് നമുക്കിപ്പം നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ഇട്ട് ആ ഒരു രീതിയിൽ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതിനും ഒരു വീഡിയോ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. അങ്ങനെയല്ല, ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് അപ്പൊ തന്നെ നമുക്ക് ചെടികൾക്ക് യൂസ് ചെയ്യാവുന്ന പാകത്തിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ കുറെ പേരൊക്കെ ചെയ്യുന്നതായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം നമ്മളോട് വാട്സപ്പിൽ വന്നിട്ട് ഒരു ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വെച്ചത്. അപ്പൊ എന്തായാലും ചെടിക്ക് നല്ല ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്ന ഒരു വളം തന്നെയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഴത്തലിയാണ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ജൈവവളമാണ് തയ്യാറാക്കാൻ പോകുന്നത്. മിക്കവാറും നമ്മുടെ ആരോഗ്യത്തിനായിട്ടും കുട്ടികളുടെ ആരോഗ്യത്തിനായിട്ടും ഒക്കെ നമ്മൾ പഴം വാങ്ങിച്ച് കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ബാലൻസ് വരുന്ന പഴത്തൊലി നമുക്ക് വേസ്റ്റിലേക്ക് വെറുതെ ഇട്ട് കളയാതെ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിത്തൊലി, കഞ്ഞിവെള്ളം, മുട്ടത്തോട്, നമ്മൾ പച്ചക്കറികളുടെ പുറം തൊലികളൊക്കെ ചെത്തുന്നു, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു വളമുണ്ടാക്കാം. ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഒരല്പം കഞ്ഞിവെള്ളം ചേർത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ബാലൻസ് ഉള്ള കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച്, മിക്സിയിൽ അടിക്കാവുന്നതിൻ്റെ അളവനുസരിച്ച് നമുക്ക് അത് ക്രമീകരിക്കാവുന്നതാണ്. ഇതിനായിട്ട് ഞങ്ങളൊരു സ്പെഷ്യൽ മിക്സി ജാർ വരെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതുമാത്രമല്ല, അടുക്കളയിൽ ബാക്കി വരുന്ന എല്ലാ വേസ്റ്റുകളും, മീൻ മുള്ളുകൾ ഉൾപ്പെടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ അടുക്കളയിലെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒരു വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ അത് ഈ രീതിയിൽ വളമാക്കി മാറ്റിയപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. നമ്മുടെ പുറകിലെ പറമ്പുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് നമ്മുടെ മണ്ണിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നൊരു കാര്യമാണ്. ഗുണമേന്മയില്ലാത്ത, പോഷക ഗുണങ്ങളൊന്നും ഇല്ലാത്ത മണ്ണിൽ നമ്മൾ എന്ത് നട്ട് കഴിഞ്ഞാലും അത് വളരാനായിട്ട് ഭയങ്കര താമസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരം വളങ്ങൾ നമ്മുടെ പറമ്പിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളിത് എത്ര ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ലിക്വിഡിൻ്റെ കട്ടി അനുസരിച്ചാണ്. കൂടുതൽ പഴത്തൊലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് നമുക്ക് ചെടികൾക്ക് 15 ദിവസത്തിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെടികൾക്ക് ഒഴിക്കാനായിട്ട് NPK വളങ്ങളൊന്നും തേടി പോകേണ്ട, നമുക്ക് ഇത്തരത്തിലെ വളം ഒഴിച്ചു കൊടുത്താൽ മതി. ചുരക്ക കൃഷിയുടെ വീഡിയോയിൽ നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു, ചേച്ചിയുടെ വീട്ടിൽ ഞാവലിൻ്റെ ഇപ്പോഴത്തെ വളർച്ചയും കാര്യങ്ങളും ഒന്ന് കാണിക്കാം. വളരെ ചെറിയ തയ്യായ്പ്പ തൊട്ട് നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുള്ളതായിരിക്കും. നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഇതിപ്പോൾ നമ്മുടെ ഈ വളമൊക്കെ ചേർത്ത്, വളമൊക്കെ നൽകിയതിന് ശേഷം ഇത് നന്നായിട്ട് ഇലകളൊക്കെ വന്ന്, ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ട് വളരുന്നുണ്ട്. ഈ പേരയ്ക്കും നമ്മൾ ഈ ഒരു വളം നൽകാറുണ്ട്. പിന്നെ ഈ പേരയ്ക്കൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിൻ്റെ ഇലയുടെ കൂമ്പലയിലൊക്കെ ഒരു വെള്ള കളറിലെ പൂപ്പൽ പോലെ വരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഉലുവാവെള്ളം കുടിക്കാറുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ കുടിച്ചതിന് ശേഷം ബാക്കി വരുന്ന ആ ഉലുവയും ഒരല്പം വെള്ളമൊക്കെ കൂടിയിട്ട് കൊണ്ടുവന്ന് ഇതിമേ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു ആ പ്രശ്നം മാറിക്കിട്ടി, നന്നായിട്ട് കൂമ്പലയൊക്കെ വരാനും തുടങ്ങി. ആ കീടത്തിൻ്റെ പ്രശ്നം മാറിക്കിട്ടി കേട്ടോ. അപ്പോൾ അതുപോലെ പ്രശ്നമുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഒരു എഫക്റ്റീവായിട്ടാണ് ഞങ്ങളുടെ അനുഭവം. കുരുമുളക്, തക്കാളി, അതുപോലെ പൂച്ചെടികൾ തുടങ്ങിയവയ്ക്കൊക്കെ പൊട്ടാസ്യം അടങ്ങിയ പഴത്തൊലി വളം വളരെ നല്ലതാണ്. അപ്പോൾ പഴത്തൊലി ചേർന്നുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നത് അത്തരം ചെടികൾക്ക് നല്ലതാണ്. തക്കാളിയിൽ കാണുന്ന ബ്ലോസം ആൻഡ് റോട്ട് എന്ന് പറയുന്ന കായ നശിച്ചു പോകുന്ന രോഗം, ഇപ്പോൾ പലരും ചോദിക്കുന്നൊരു കാര്യമാണ് തക്കാളിയുടെ അടിഭാഗം ചീഞ്ഞു പോകുന്നു എന്നുള്ളത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ് വരുന്നത്. അപ്പോൾ തക്കാളി നട്ടിട്ടുള്ളവരൊക്കെ പഴത്തൊലി ചേർന്ന വളം നൽകാവുന്നതാണ്. കഞ്ഞിവെള്ളവും വളരെ നല്ലൊരു വളമാണ്. കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ചെടികൾ പൂക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് കായ്ക്കാനും പഴത്തൊലിയിലും അതുപോലെ ഉള്ളിത്തൊലിയിലും ഒക്കെയുള്ള പൊട്ടാസ്യം സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ റോസാ ചെടി നിറയെ പൂവിടാനായിട്ട് നല്ലൊരു വളമാണ് ഇത്. പഴത്തൊലി ചെറുതായിട്ട് അരിഞ്ഞ് ഉള്ളിത്തൊലിയും അതുപോലെ കുറച്ച് മുട്ടത്തോടും അതുപോലെ തന്നെ ഇത്തിരി ചായയുടെ മട്ടും ഒക്കെ കൂടി ഒന്ന് ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ ഒഴിച്ചു വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു വയ്ക്കുക. ഒരു 4-5 ദിവസത്തിന് ശേഷം ഇത് ഊറ്റിയെടുത്തിട്ട് നമ്മൾ വെള്ളം ചേർത്ത് നേർപ്പിച്ച് നമുക്ക് റോസിനും മറ്റു പൂച്ചെടികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഉറപ്പായും ചെടികൾ നന്നായിട്ട് വളരുകയും പൂടുകയും ചെയ്യുന്ന നമുക്കൊരു വ്യത്യാസം കാണാൻ സാധിക്കും. പഴത്തൊലി നമ്മൾ നേരെ കൊണ്ടുപോയി ചെടിക്ക് ഇട്ട് കൊടുത്താൽ അത് വളമായി മാറാനായിട്ട് തീർച്ചയായും സമയമെടുക്കും. അതുപോലെ തന്നെ പലതരം കീടങ്ങളും ചെടിയിലേക്ക് വരാനായിട്ടും ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മൾ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ രൂപത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്.
പഴുത്ത ഏത്തപ്പഴത്തിനാണ് ഗുണം കൂടുതൽ കിട്ടുക. ഇപ്പോൾ റോസച്ചെടിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നല്ലവണ്ണം പഴുത്ത ഏത്തപ്പഴം എടുക്കുക. ഇപ്പോൾ പച്ചയ്ക്ക് കറിക്കൊക്കെ അരിയുന്നതും ചിപ്സ് ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന അതും നമുക്ക് കളയേണ്ട ആവശ്യമില്ല, അതുമൊക്കെ നമുക്ക് വളമാക്കി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഗുണത്തിൽ ചെറിയ വ്യത്യാസമുണ്ടാകുമെന്നേ ഉള്ളൂ. പഴത്തൊലി നമുക്ക് ഉണക്കിയെടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ അതും ഒരു നല്ലൊരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഉണങ്ങിയ പഴത്തൊലി പൊടിച്ച് നമ്മൾ സൂക്ഷിക്കാവുന്നതാണ്. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറിലിട്ട് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ആ വളം ഉപയോഗിക്കാം. ചെടികൾക്ക് ഒന്നോ രണ്ടോ സ്പൂൺ തളത്തിലിട്ട് കൊടുക്കുക. ഇത് പഴച്ചെടികൾക്കും പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു മികച്ച വളമാണ്. പഴം നമുക്ക് പോഷണങ്ങൾ നൽകുന്നുവെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് പഴത്തൊലി സസ്യങ്ങൾക്കും പോഷകം നൽകുന്നത്. ചെടികൾക്ക് വളരെ പെട്ടെന്ന് വളം ആവശ്യമായിട്ട് വരുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ചില സമയത്ത് വല്ലാതെ മുരടിച്ച് നിൽക്കുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട് അല്ലേ. ഈ സമയത്ത് നമുക്ക് ഇപ്പോൾ നമുക്ക് ഓർത്ത് ചെയ്യാൻ പറ്റിയൊരു വളമാണ്. ഒരുപക്ഷെ നിങ്ങൾ നേരത്തെയൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാകും, പിന്നെ ഇതൊരു മറന്നുപോയിട്ടുള്ളൊരു കാര്യമായിരിക്കും. തീർച്ചയായും അത് വീണ്ടും നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. നമ്മുടെ ഈ പഴത്തൊലി വളം ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും. പുതിയ കൂമ്പിലുകളൊക്കെ വരും. കാൽസ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, സൾഫർ, നൈട്രജൻ, ഇരുമ്പ് തുടങ്ങിയ ചെടിയുടെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ ചെടി നന്നായിട്ട് വളരാനും പുഷ്പിക്കാനും വേണ്ട ധാതുലവണങ്ങളാണ്. ഇതെല്ലാം തന്നെ നമുക്ക് പഴത്തൊലി ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്നുണ്ട്. പഴത്തൊലി വളം തയ്യാറാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മുട്ടത്തോടുകൂടി ചേർക്കുന്നതിലൂടെ അത് ചെടികൾക്ക് രോഗപ്രതിരോധ ശക്തിയും ചെടിയുടെ കോശങ്ങൾക്ക് ബലവും ഒക്കെ ലഭിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മുട്ടത്തോടുള്ള കാൽസ്യമാണ് ഇതിനെ സഹായിക്കുന്നത്. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പൊട്ടാസ്യം, ഫോസ്ഫറസ് ഒക്കെ നമ്മുടെ ഈ ഒരു വളത്തിലുണ്ട്. ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഉപയോഗിക്കുന്ന വഴി മണ്ണിൻ്റെ ഗുണമേന്മ വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ചെടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും. ഞങ്ങൾ ഈ വീട്ടുപറമ്പിൽ മാത്രമല്ല മറ്റു പറമ്പുകളിലൊക്കെ നമ്മളിത് കൊണ്ടുപോയി ഉപയോഗിക്കാറുണ്ട്. കാര്യം നമുക്ക് അത്രയും നമുക്കിത് ഇവിടെ തന്നെ ഒഴിച്ചു തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് 15 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴൊക്കെയല്ലേ ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ മറ്റു പറമ്പുകളിലും കൊണ്ടുപോയി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടിക്ക് വളത്തിൻ്റെ ഒരു കുറവ് വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ പഴത്തൊലി നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. കഞ്ഞിവെള്ളം ചേർത്തോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചേർക്കാതെയോ നമുക്ക് മിക്സിയിൽ അരച്ച് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പഴത്തൊലി ഉണക്കിപ്പൊടിച്ച് ആ രീതിയിൽ നമുക്ക് ചെടികൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്കിതിൽ ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. എനിക്ക് നല്ല വിസിബിളായിട്ടുള്ള റിസൾട്ട് തോന്നിയത് കഞ്ഞിവെള്ളം ചേർത്ത് ഉപയോഗിച്ചാണ്. ഞങ്ങളുടെ ഞാവലിനും അതുപോലെ തന്നെ ഒരു മാവിൻ തൈക്കും ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂമ്പലുകളൊക്കെ വന്ന് നന്നായിട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങളാരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ വിസിബിളായിട്ട് റിസൾട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർ കൂടി ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള വളങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.